കൊച്ചിയിലെ ശ്രീഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തിയ ദേശാവതാരം ചന്ദനം ചാർത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മത്സ്യാവതാരം തുടങ്ങി വിശ്വരൂപ ദർശനം വരെയുള്ള അവതാരങ്ങളാണ് ചന്ദനചാർത്തിൽ അവതരിപ്പിച്ചത്. കൊച്ചി തുണ്ടിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ സെപ്റ്റംബർ 3 മുതൽ 12 വരെയാണ് ദശാവതാരം ചന്ദനചാർത്തി നടത്തിയത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ചടങ്ങ് ക്ഷേത്രത്തിൽ നടത്തുന്നത്. മത്സ്യാവതാരം തുടങ്ങി വിശ്വരൂപ ദർശനം വരെയുള്ള അവതാരങ്ങളാണ് ചന്ദനചാർത്തിൽ അവതരിപ്പിച്ചത്. ദിനംപ്രതി 100 കണക്കിന് ഭക്തജനങ്ങൾ ദർശന സായുജ്യം തേടി ക്ഷേത്രത്തിലെത്തിയിരുന്നു. കൃഷ്ണപ്രിയയാണ് ദിവസവും സോപാന സംഗീതം ആലപിച്ചത്. ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു രൂപദർശനം. തുടർന്ന് പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് സമാപന ദിവസത്തെ വിശ്വരൂപ ദർശനം കാണാനെത്തിയത്. പിന്നണി ഗായകൻ പ്രകാശ് ബാബുവും കുടുംബവും അവതരിപ്പിച്ച ഭക്തിഗാനസുധയും ശ്രദ്ധേയമായി. പല ദിവസങ്ങളിലായി ആത്മീയ പ്രഭാഷണങ്ങളും അവതാര മഹാത്മ്യ വിവരണവും ഉണ്ടായിരുന്നു. റിട്ടയർഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൻ രമേശ് ഭദ്രദീപം കൊളുത്തിയതോടെയാണ് ദശാവതാരം ചന്ദനചാർത്തിന് തുടക്കം കുറിച്ചത്. കൊച്ചി തിരുമല ദേവസ്വം പ്രസിഡന്റ് നെയ്സമർപ്പണം നടത്തുകയും കൊച്ചി ജനാർദ്ദന ദേവസ്വം ട്രസ്റ്റി നിറപറ സമർപ്പിക്കുകയും ചെയ്തു. TD ഹൈസ്കൂൾ അധ്യാപകൻ വെങ്കടേഷ്, ഉഷാ നമ്പൂതിരി, സുമാചന്ദ്രൻ എന്നിവരുടെ ആത്മീയ പ്രഭാഷണവും കുമേഷ് കുമാർ, എരമല്ലൂർ ഭാഗവതരത്നം, തണ്ണീർമുഖം സന്തോഷ് കുമാർ എന്നിവരുടെ ഭാഗവത പ്രഭാഷണവും പല ദിവസങ്ങളിലായി നടന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ചു വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.